എല്ലാവർക്കും നമസ്കാരം, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. അപ്പൊ ഇതിനായിട്ട് നമ്മളിവിടെ റെക്ടാംഗിൾ ഷേപ്പിൽ ഒരു തുണി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ തുണിയുടെ നല്ല വശം ബാക്കിലേക്കായിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഈ തുണിയുടെ നീളും വീതി എത്രയാന്നുള്ളത് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടേ. ഇനി നമ്മൾ ഈ തുണിയുടെ അതേ അളവിൽ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചാക്കും ലൈനിങ്ങിനായിട്ട് ഒരു തുണിയും കൂടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല തുണിയുടെ മുകളിലേക്കായിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ലൈനിങ് തുണിയും വെച്ച് കൊടുത്തിട്ട് ഈ മൂന്നും കൂടെ ചേർത്തിട്ട് നമ്മളിതാ നാല് സൈഡിലും ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ നാല് അരുക് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തുണി രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കണം. അപ്പോൾ തുണിയുടെ വശം ഉള്ളിൽ വരുന്ന രീതിക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇനി നമ്മളിതിൻ്റെ താഴത്തെ ഭാഗത്തിലെ അടഞ്ഞ ഭാഗം, അവിടെ നമ്മൾ ഒരു കോർണർ ഭാഗത്ത് 2x2 നമ്മളൊരു സ്ക്വയർ ബോക്സ് പോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് അടുത്തൊരു കോർണർ ഭാഗത്തും 2x2 ബോക്സ് പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മളിതാ സ്ക്രീനിൽ കാണുന്ന പോലെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതേ ഷേപ്പിൽ തന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം രണ്ട് സൈഡിലും. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ തുണി ഒന്ന് നിവർത്തിയിട്ട് കൊടുക്കാം തുണി ഭാഗം മുകളിൽ വരുന്ന രീതിക്ക്. അടുത്തതായിട്ട് നമ്മളിതാ ഇതിന് വേണ്ട രണ്ട് സ്ട്രാപ്പുകൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുന്നേട്ട വീഡിയോയിലൊക്കെ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല. അപ്പൊ ഇതിന്റെ നീളവും വീതി ഞാനിതാ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നിവർത്തിയിട്ട് കൊടുത്ത ആ തുണിയുടെ ഒരു സൈഡിൽ നിന്ന് ഉള്ളിലേക്കായിട്ട് നമ്മളൊരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തൊരു സൈഡിൽ നിന്നും ഉള്ളിലേക്കായിട്ട് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്ത ഭാഗത്തായിട്ട് നമ്മൾ സ്ട്രാപ്പ് ഇതാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. മാർക്ക് ചെയ്ത ഭാഗത്ത് രണ്ട് സൈഡിലും, എന്നിട്ട് നമ്മൾ ആ രണ്ട് ഭാഗത്തൊന്നും സ്റ്റിച്ച് ചെയ്തെടുക്കണേ. ഇനി ഈ തുണിയുടെ അടുത്തൊരു സൈഡ് ഭാഗത്തും ഇതേ സെയിം രീതിയിൽ നമ്മൾ ഉൾവശത്തേക്കായിട്ട് രണ്ട് സൈഡിൽ നിന്നും 5 ഇഞ്ച് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ മാർക്ക് ചെയ്ത രണ്ട് സൈഡിലും സ്ട്രാപ്പ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും സ്ട്രാപ്പുകൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിവിടെ രണ്ട് നീളത്തിലുള്ള തുണികളാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിലേക്കായിട്ട് ആ ഒരു തുണി വെച്ച് കൊടുക്കുക, അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിക്ക് അടുത്തൊരു ഭാഗത്തും നമ്മൾ തുണി വെച്ച് കൊടുത്തിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഉൾഭാഗത്തേക്ക് ഒന്ന് മറച്ചിട്ട് കൊടുത്തിട്ട് തുണി ഒന്ന് മടക്കി കൊടുത്തിട്ട് രണ്ട് അരുക് ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ ഒരു രീതിക്ക് നമ്മൾ രണ്ട് സൈഡിലുള്ള ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ തുണി രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ തുണി ഭാഗം ഉള്ളിൽ വരുന്ന രീതിക്ക് മടക്കിയിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അരുക് ഭാഗം രണ്ട് സൈഡിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മളിതാ നീളത്തിലുള്ള രണ്ട് തുണികൾ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. വീണ്ടും അവിടെ ഒന്ന് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിക്ക് നമ്മൾ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ രണ്ട് സൈഡിൽ നിന്നും കോർണർ ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ലേ ബോക്സ് പോലെ, ആ ഒരു ഭാഗങ്ങൾ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ പിടിക്കുക, അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഈ ഒരു രീതിക്ക് നമ്മൾ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ രണ്ട് സൈഡിലും ഒന്ന് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബാഗ് നമ്മൾ നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഇതാ ഇതുപോലെയാണ് കേട്ടോ കാണാനായിട്ടുള്ളത്. ഇനി നമ്മുടെ ബാഗിൻ്റെ രണ്ട് കോർണർ ഭാഗങ്ങളില്ലേ, അവിടെ നമ്മളിതാ നീളത്തിൽ രണ്ട് സൈഡിൽ നിന്നും തുണി ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് അരികിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ നല്ല വശത്തൂടെ. അങ്ങനെ നമ്മൾ രണ്ട് കോർണർ ഭാഗത്തൊന്നും സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ടേ. ഇനി അടുത്തതായിട്ട് നമ്മളിതാ വെൽക്രോ എടുത്തിട്ടുണ്ട്, അത് നമ്മൾ രണ്ടായിട്ടൊന്ന് വേർപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ സ്ട്രാപ്പ് വെച്ച് കൊടുത്തിട്ടില്ലേ അതിൻ്റെ ബാഗിൻ്റെ ഉൾഭാഗത്തേക്കായിട്ട് സ്ട്രാപ്പ് വെച്ചതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് ഒരു പാർട്ട് നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അടുത്തൊരു പാർട്ട് ബാഗിൻ്റെ അടുത്തൊരു വശം ഉണ്ടാവില്ലേ സ്ട്രാപ്പ് വെച്ചതിൻ്റെ മിഡിൽ ഭാഗം, അവിടെ നമുക്ക് അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇത്ര തന്നെ ഉള്ളൂ. വളരെ എളുപ്പത്തിലാണ് നമ്മൾ ഇന്ന് ലഞ്ച് ബാഗ് ഉണ്ടാക്കി കാണിച്ചത്. പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.